അറ്റമില്ലാതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരറ്റുമില്ല, മരിക്കുന്നത് വരെ കൊടുക്കുക എന്നില്ല, ഇത് മാത്രമേ കൊടുക്കാവൂന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതിന് ഒരറ്റമില്ല, ഗൈറു ഹിസാബാണ്. അവരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ജീവിതവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറ്റമില്ലാതെ കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു അറ്റമില്ലാതെ കൊടുക്കും എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കേവലമായ സൃഷ്ടികളെ തന്നെ എടുത്തു നോക്കിയാൽ, മനുഷ്യരല്ലാത്ത, ഔലിയാക്കളല്ലാത്ത, ഇനി പോകട്ടെ ജീവനില്ലാത്ത സൃഷ്ടികളെ തന്നെ എടുത്തു നോക്കിയാൽ അല്ലാഹു കൊടുത്ത കഴിവ് കാണുമ്പോൾ നമ്മൾ അത്ഭുത പരതന്ത്രരായി പോകും. അല്ലാഹുവിൻ്റെ നിസ്സാരമായ ഒരു സൃഷ്ടിയാണ് സൂര്യൻ, നിസ്സാരമായ സൃഷ്ടിയാണ്. വജുമിഅശ്ശംസു വൽ ഖമർ, നാമാവശേഷമാകാൻ പോകുന്ന, ഖിയാമത്തുനാൾ വരുമ്പോൾ ചിന്നഭിന്നമാകാൻ പോകുന്ന ഒരു നിസ്സാരമായ സൃഷ്ടിയാണ് സൂര്യൻ എന്ന് പറയുന്ന സൃഷ്ടി. സൂര്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അനുസരണപ്പെടുകയല്ലാതെ വിധേയപ്പെടുകയല്ലാതെ സൂര്യന് വേറെ ഒന്നും കഴിയില്ല. ഇന്ന് കറങ്ങണ്ടെന്ന് വിചാരിച്ചാൽ സൂര്യന് വിശ്രമിക്കാൻ കഴിയില്ല. ആ സൂര്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവത്രയാണ്. നിസ്സാരമായ സൃഷ്ടിയായ സൂര്യൻ, സൂര്യൻ ഇവിടുന്ന് നോക്കുമ്പോൾ വളരെ ചെറുതാണ്, ഒരു പപ്പടത്തിന്റെ വലുപ്പമുള്ളൂ. പക്ഷെ സൂര്യന്റെ വലുപ്പം ഭൂമിയേക്കാൾ, ഭൂമികോളത്തെക്കാൾ 332,000 ഇരട്ടി കനമാണ് സൂര്യനുള്ളത്. 332,000 ഇരട്ടി കനം, 1,300,000 ഇരട്ടിയാണ് വ്യാപ്തി ഭൂമിയേക്കാൾ വലുപ്പം. ഇങ്ങനെയുള്ള സൂര്യൻ, ശാസ്ത്രം പറയുന്നു ഇത്രയും വലിയ ഈ സൂര്യൻ ഒരു സെക്കൻഡ് കൊണ്ട് 20 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്നാണ്. ഒരു സെക്കൻഡ് ടിക് എന്ന് പറയുമ്പോഴേക്ക് 20 കിലോമീറ്റർ സൂര്യൻ സഞ്ചരിക്കുന്നു. സൂര്യൻ പഠിച്ചു കൊടുത്തൊരു കഴിവാണ്. അതെങ്ങനെ ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഇത്രയും വലുപ്പമുള്ള ഒരു സാധനം 20 കിലോമീറ്റർ സഞ്ചരിക്കാതെ ഉണ്ടാവില്ല എന്നാരും പറയില്ല, പറയാൻ കഴിയില്ല. കാരണം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ഇവിടുത്തെ ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം ഭൂമി 108,000 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു. ഒരു മണിക്കൂറിൽ 108,000 കിലോമീറ്റർ ഭൂമി സഞ്ചരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിസ്സാരമായ സൃഷ്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവാണ്. അതിന്റെ മഹത്വം, ചെറിയ നിസ്സാരമായ പക്ഷി പറവുകൾക്ക് അല്ലാഹു കൊടുത്ത കഴിവ് നോക്ക്, നായക്ക് പടച്ച റബ്ബ് കൊടുത്ത കഴിവ് നോക്ക്, കേരളത്തിൽ പക്ഷി വളർത്തൽ കേന്ദ്രമുണ്ട്, കടലുണ്ടിക്കടുത്ത പുറത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം, പൊന്നാനിക്കടുത്ത പുറത്തൂരിൽ കടലുണ്ടിയിലുണ്ട് പക്ഷി വളർത്തൽ കേന്ദ്രം. ഈ സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിച്ചാൽ അറിയാം, പല ദിവസങ്ങളിൽ 32 മണിക്കൂറെല്ലാം ഒരു സിഗ്നലും റഡാറും റൺവേയും ഒന്നുമില്ലാതെ ആഫ്രിക്കയിൽ നിന്ന് പറന്നു വരുന്ന, ബ്രസീലിലെ ആമസോണിൽ നിന്ന് പറന്നു വരുന്ന, കേരളത്തിലെ കടലുണ്ടിയിലെത്തുന്ന പക്ഷികളുണ്ട്. 32 മണിക്കൂർ മനുഷ്യൻ സാങ്കേതികമായി പുരോഗതി പ്രാപിച്ച ഈ കാലത്ത് മനുഷ്യൻ കണ്ടെത്തിയതാണല്ലോ ഫ്ലൈറ്റ്. ഈ ഫ്ലൈറ്റ് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ജിദ്ദയിലേക്ക് പറക്കണമെങ്കിൽ 5 മണിക്കൂർ പറക്കാനുണ്ട്, ഡൽഹിയിലേക്ക് പറക്കണമെങ്കിൽ 3 മണിക്കൂർ പറക്കാനുണ്ട്. ഈ 3 മണിക്കൂർ പറക്കണമെങ്കിൽ അതിന് റൺവേ വേണം, റഡാർ വേണം, സിഗ്നൽ വേണം, അതിൻ്റെ ഫിറ്റ്നസ്സുകൾ നോക്കണം. പറക്കുന്നതിൻ്റെ മുമ്പ് ആ വിമാന സംബന്ധമായ എല്ലാ സംവിധാനങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അതിന് പറക്കാൻ പറ്റുള്ളൂ. എന്നാൽ ആമസോണിൽ നിന്ന്, ബ്രസീലിൽ നിന്ന് 32 മണിക്കൂർ കണ്ടിന്യൂ ആയി പറന്നു വരുന്ന ദേശാടന പക്ഷികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അങ്ങനെ
അങ്ങനെ ഒരു പക്ഷി പറന്നു വരില്ല, അങ്ങനെ ഒരു പക്ഷിക്ക് കഴിവുണ്ടാവില്ല. കാരണം റൺവേയും റഡാറൊന്നും ഇല്ലാതെ വളരെ കൃത്യമായി ഒരു പക്ഷി ആമസോണിൽ നിന്ന് എങ്ങനെയാണ് കൊയിലാണ്ടിയിലെത്തുന്നത് അല്ല കടലുണ്ടിയിലെത്തുന്നത് എന്നാരും ചോദിക്കുന്നില്ല. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. നായയെ കുറിച്ച് നോക്കി വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു ജീവിയല്ലേ, പക്ഷേ മനുഷ്യനെ കണ്ടെത്താൻ പറ്റാത്ത അതിനിഗൂഢമായ കൊലപാതകങ്ങളെ പിടിക്കപ്പെടാൻ വേണ്ടി പോലീസ് വ്യൂഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഈ നായയാണ്. എത്രയോ കാലങ്ങൾ മനുഷ്യൻ കിണഞ്ഞ് പരിശ്രമിച്ചാലും കണ്ടെത്താൻ പറ്റാത്ത ആ കണ്ടെത്തൽ, അത് മണത്തുകൊണ്ട് കണ്ടെത്താനുള്ള ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിക്ക് കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് പലതരത്തിലുള്ള കഴിവുകൾ അല്ലാഹു കൊടുക്കും, അതിലൊന്നും ഒരു സംശയമില്ല. ചില പക്ഷികൾക്ക് ഇത്ര പറക്കാനായിരിക്കും, സൂര്യനും ചന്ദ്രനും അത് ഇഷ്ടപ്പെടുന്ന, അത് ഇത്രയും വലിയ ഗ്രഹങ്ങളായിരിക്കെ സെക്കൻഡ് കൊണ്ട് 20 കിലോമീറ്റർ ഈ ഭാരങ്ങളെല്ലാം താങ്ങിയിട്ട് സഞ്ചരിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴിവുകളൊന്നും കൊടുക്കൂല എന്ന് ഒരാൾ പറയുന്നില്ല. മനസ്സിലാക്കണം, ശരിക്കും ഉൾക്കൊള്ളണം. ആ കഴിവുകളുണ്ട് അല്ലാഹു സുബ്ഹാനഹു. ഇതൊക്കെ എന്താ ഈ പറയപ്പെട്ട ജീവികളൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട പ്രത്യേകമായ സൃഷ്ടികളാണ്, ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ സൃഷ്ടികളാണ്. ഇഖ്തിയാർ എന്ന് പറയുന്ന ഒരു സിദ്ധിയുണ്ട് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ. 2 വിഭാഗത്തിന് മാത്രം അല്ലാഹു കൊടുത്ത ഒരു പ്രത്യേകതയാണ് ഇഖ്തിയാർ എന്ന് പറയുന്ന പ്രത്യേകത. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ. ജിന്നനും മനുഷ്യനും മാത്രമേ ആ ഓപ്ഷനുള്ളൂ. മനുഷ്യന് തീരുമാനിക്കാം നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ. മനുഷ്യന് തീരുമാനിച്ചാൽ വേണമെങ്കിൽ നിസ്കരിക്കാം, വേണ്ടെങ്കിൽ നിസ്കരിക്കണ്ട, ഓപ്ഷൻ ഉണ്ട്. അതേസമയത്ത് സൂര്യൻ അങ്ങനെയല്ല. വശംസു വൽ ഖമറു ബിഹസ്ബാൻ വൻ നജ്മു വശജറു യസ്ജുദാൻ പറയുന്നു. ഒരുപാട് ആയത്തുകളിലുണ്ട് പ്രപഞ്ചം അള്ളാഹുവിനെ ആരാധിക്കുന്നു, ദിക്ര ചൊല്ലുന്നു, സുജൂദ് ചൊല്ലുന്നു, സുജൂദ് ചെയ്യുന്നു, റുക്കൂഴി ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പക്ഷികളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട് ഈ പക്ഷികൾക്ക് ഇത് നിർവഹിക്കാതിരിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഉത്കൃഷ്ടരായ സൃഷ്ടികളാണല്ലോ മലക്കുകൾ. ആ മലക്കുകൾ ഇങ്ങനെ ഇബാദത്തിലാണ്, ഇബാദത്ത് ചെയ്യാതിരിക്കാൻ അവർക്ക് നിർവാഹമില്ല. അല്ല കൽപ്പിച്ചത് ചെയ്യാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടത് അനുവർത്തിക്കുകയാണ്, അതിനല്ലാതെ മലക്കുകൾക്ക് കഴിയില്ല. ലോകത്തുള്ള സകല ജീവജാലങ്ങളും ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ദിക്ര ചൊല്ലാതിരിക്കാൻ ഈ ജീവജാലങ്ങൾക്ക് കഴിയില്ല. കഴിയില്ല എന്നാൽ മുത്തറ അത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക, നിർബന്ധിക്കപ്പെട്ടവരാണ്. പക്ഷേ മനുഷ്യരും ജിന്നുകളും അങ്ങനെയല്ല. മനുഷ്യർക്കും ജിന്നുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവ് അത് വളരെ വലിയ കഴിവാണ്. ഇഖ്തിയാർ എന്ന് പറയുന്ന കഴിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, റുബ്ബ മർകൂബിൻ ഖൈറുൻ മിൻ റാകിബിഹാ. റുബ്ബ മർകൂബിൻ ഖൈറുൻ മിൻ റാകിബിഹാ. ഒരു ഒട്ടകപ്പുറത്തുകൂടെ നടന്നു പോകുന്ന ഒരാളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എത്രയെത്ര ഒട്ടകങ്ങളാണ് അതിന്മേൽ യാത്ര ചെയ്യുന്ന ആളെക്കാൾ എത്ര പവിത്രതയുള്ള പരിശുദ്ധരായ ആളുകൾ. ഒട്ടകത്തിന്, ഒട്ടകത്തിന്റെ മേൽ യാത്ര ചെയ്യുന്ന ആളെക്കാൾ പവറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുകൊണ്ട് ഇർക്കബൂഹ സാലിമീൻ, അതിന്മേൽ നിങ്ങൾ സുരക്ഷിതരായി യാത്ര ചെയ്തോളൂ. ഇർക്കബൂഹ സാലിമീൻ, നിങ്ങൾ അതിൽ സുരക്ഷിതരായി യാത്ര ചെയ്തതിന് ശേഷം അതിനെ വിട്ടേക്കണം. നിങ്ങൾക്കുള്ള ഇരിപ്പിടമായി, അങ്ങാടികളിൽ സംസാരിക്കാനുള്ള ഇരിപ്പിടമാക്കി ആ ഒട്ടകത്തെ നിങ്ങൾ മാറ്റാൻ പാടില്ല. കാരണം അക്സറു ദിക്റല്ല, കാരണമാണ് ഏറ്റവും പ്രധാനം. ഈ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നവരെക്കാൾ മഹത്വം ഈ ഒട്ടകത്തിനുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെക്കാൾ ശ്രേഷ്ഠത ചിലപ്പോ ഒരു പക്ഷേ റോഡ് സൈഡിൽ കാണുന്ന ആടിനോ പോത്തിനോ നായക്കോ ഒക്കെ ചിലപ്പോ ഉണ്ടാവും. ചിലപ്പോ നല്ല ഉണ്ട്, അത്ര ദിക്റല്ല,
നമ്മളെക്കാൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ദിക്ർ ചെയ്തിരിക്കുന്നവരാണ് ഈ മൃഗങ്ങൾ. എല്ലാം തസ്ബീഹ് അല്ലിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഒരു ഷോർട്ട് ടൈം ഇല്ലല്ലോ, എന്നാലും തന്നെ നമുക്കൊരു സമയമുണ്ട്. ആ സമയത്തെ നമ്മൾ അള്ളാഹുവിനെ ദിക്റല്ലെന്നുള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊന്നും നമ്മൾ ഇബാദത്ത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ദിക്റില്ലാത്തവനേക്കാൾ എത്രയോ മെച്ചമാണ് അക്തറു ദിക്റല്ലില്ല. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന കാരണം കൊണ്ട് നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒട്ടകത്തിന് നമ്മൾ കാണുന്ന നാൽക്കാലികൾക്ക് ദിക്ർ ചൊല്ലാത്തവനേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ദിക്ർ ചൊല്ലുമ്പോഴോ ദിക്ർ ചൊല്ലുമ്പോൾ മനുഷ്യന് വലിയ പവർ അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ മനുഷ്യന്റെയും ജിന്നിന്റെയും ജീവിത ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ദിക്ർ ചെയ്യലാണ്, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കലാണ്. ആ ഇബാദത്ത് എടുക്കുന്നതിലൂടെ മനുഷ്യന് കിട്ടാൻ പോകുന്ന പവർ, മനുഷ്യന് കിട്ടാൻ പോകുന്ന മഹത്വം, മനുഷ്യന് സമ്പാദിക്കാൻ കഴിയുന്ന സിദ്ധി, ലോകത്ത് എന്തൊക്കെ ടെക്നിക്കൽ സൗകര്യങ്ങളുണ്ടോ അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള കഴിവ് ദിക്റിലൂടെ മനുഷ്യന് സാധിച്ചെടുക്കാൻ കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുന്നുണ്ട്. ഒരുപാട് ഖുർആനികമായ അധ്യാപനങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ദിക്റുള്ള മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ വലിയ പവറാണ്. അത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, കുൻതു സംഅഉ അല്ലദീ യസ്മഉ ബിഹി വബസറഉ അല്ലദീ യബ്സറു ബിഹി. അവരെ കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന ചെവി ഞാനാകും എന്നൊക്കെ നമ്മൾ പണ്ടേ ഹദീസുകൾ ധാരാളം മൗലിയാക്കളെ മഹത്വം പറയുന്നിടത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. ദിക്റുള്ള അല്ലാഹുവിനെ വിധേയപ്പെട്ട് വിലായത്തിന്റെ പദവി കിട്ടിയ ഒരു മനുഷ്യൻ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തന്നെ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. മലായിക്കത്തിനേക്കാൾ വലിയ പവർ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഇബാദത്ത് ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടും എന്നാണ്. ഒരു മനുഷ്യൻ മലായിക്കത്തിന് അല്ലാഹു കൊടുത്ത കഴിവത്രയാണ്, മലായിക്കത്തിന് അല്ലാഹു കൊടുത്ത കഴിവത്ര. മലായിക്കത്ത് പടച്ചോനല്ല, മലായിക്കത്ത് അല്ലാഹുവിന്റെ അബ്ദാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ആ അല്ലാഹുവിന്റെ സൃഷ്ടിയാകുന്ന മലക്കിന് അല്ലാഹു കൊടുത്ത കഴിവ് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് കാണാം. യൂസുഫ് നബി അലൈഹിസ്സലാം യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽപ്പെട്ട നല്ല സൗന്ദര്യ സ്വരൂപരായ ഒരു വ്യക്തിത്വം. ബാക്കിയുള്ള 11 സഹോദരന്മാർക്ക് തോന്നി ഞങ്ങളോട് ഉപ്പക്കുള്ളതിനേക്കാൾ സ്നേഹം യൂസുഫ് അലൈഹിസ്സലാമിനോടുണ്ട്, അതുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ നമുക്ക് ചെന്നായ്ക്ക് കൊടുക്കാമെന്ന് അവരെല്ലാവരും കൂടിയിട്ട് തീരുമാനിക്കുകയാണ്. അവരൊരു തെറ്റിദ്ധാരണയാണ്. യൂസുഫ് അലൈഹിസ്സലാമിനെ ചെന്നായ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉപ്പാനോട് സമ്മതം വാങ്ങി, ഉപ്പ പറഞ്ഞു കൊണ്ടുപോകണ്ട, നമ്മൾ വിശാലമായി ചരിത്രം കേട്ടതാണ്, കൊണ്ടുപോകണ്ട സങ്കടമാണ്, എന്നാലും അവരാവശ്യപ്പെട്ട് അവർ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാം, നന്നായി പരിപാലിച്ചോളാം എന്ന് അവർ സ്വന്തം പിതാവിനോട് പറഞ്ഞപ്പോ സമ്മതം ഇല്ലാതെയാണെങ്കിലും ഒരു അർദ്ധസമ്മതത്തോടു കൂടി വിട്ടുകൊടുത്തു. അവർ തീരുമാനിച്ചു ചെന്നായ്ക്ക് യൂസുഫ് അലൈഹിസ്സലാമിന് കൊടുക്കാം. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് മൂത്ത സഹോദരൻ യഹൂദ എന്ന് പേരുള്ള സഹോദരൻ പറഞ്ഞു, നമുക്ക് ചെന്നായ്ക്ക് കൊടുക്കണ്ട, നമ്മളെ സഹോദരനല്ലേ, ചെന്നായ നമ്മുടെ മുമ്പിലിട്ട് കടിച്ച് കീറുന്നത് കാണുമ്പോ സ്വാഭാവികമായിട്ടും സഹോദരൻ എന്നുള്ള നിലക്ക് ഒരു മനസ്സിന് വേദന ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് പറഞ്ഞു, മൂത്ത സഹോദരൻ പറഞ്ഞു, നമുക്ക് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയാം, പൊട്ടക്കിണറ്റിലേക്ക് ഇടാൻ വേണ്ടി തീരുമാനിക്കാം. അങ്ങനെ പൊട്ടക്കിണറ്റിലേക്ക് സഹോദരന്മാര് വലിച്ചെറിയുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത് ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. യാ ശാഹിദൻ ഗൈറ ഗായിബ് വയാ ഖരീബൻ ഗൈറ ബഈദ് വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ് ഇജ്അൽ ലീ ഫറജൻ മഖ്റജൻ ഫീ അംരി ഹാദാ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർ പൊട്ടക്കിണറ്റിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്,
എന്നെ കാണുന്നവനായ എൻ്റെ റബ്ബേ, എൻ്റെ സമീപസ്ഥനായ, എൻ്റെ അടുത്തുള്ള വിദൂരത്തല്ലാതെ എൻ്റെ അവസ്ഥ കാണുന്ന എൻ്റെ റബ്ബേ, ഞാൻ ഈ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് എനിക്കൊരു മോചനം നൽകണം എന്ന് യൂസുഫ് അലൈഹിസ്സലാം വിളിച്ച് ദുആ ചെയ്യുന്ന സമയത്ത് കാന ജിബ്രീലു അലൈഹിസ്സലാം വാഖിഫൻ ഇൻദൽ അർശ്, ജിബ്രീൽ അലൈഹിസ്സലാം അർശിന്റെ സമീപത്ത് നിൽക്കുകയാണ്. ആസിമ പറയുന്നത് കാണാം, ജിബ്രീൽ അലൈഹിസ്സലാം അർശിന്റെ സമീപത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അർശ് എവിടെ കിടക്കുന്നത്? ഏഴ് ആകാശവും കഴിഞ്ഞിട്ടാണ് അർശ്. ഒന്നാം ആകാശത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്കുള്ള വഴിദൂരം അത്രയാണ്. ഒട്ടുമിക്ക മുഫസ്സിറുകളും പറയുന്നത് കാണാം, റഫഅ സംകഹ ഫസവാഹ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, 15 കോടി കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്കുള്ള ദൂരം. ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് 15 കിലോമീറ്റർ. ശരിക്കും മനസ്സിലാക്കിയാൽ ഔലിയാക്കളോട് വലിയ മഹബ്ബത്ത് തോന്നും നമുക്ക്. അത് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമായിരിക്കും. ഔലിയാക്കളെ പിടിച്ച ആളുകൾ ആരും പരാജയപ്പെട്ടിട്ടില്ല. ഇത് പേടിയാണല്ലോ, ഔലിയാക്കളെ വിളിച്ചാൽ, റസൂലുള്ളാഹിനെ വിളിച്ചാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാൽ പോലും ശിർക്കാവുമെന്ന് പേടിക്കുന്ന ഒരു കാലമാണ്. ജിബ്രീലാകുന്ന അള്ളാഹുവിന്റെ അടിമയാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം അർശിന്റെ സമീപത്ത് നിൽക്കുകയാണ്. ഒന്നാം ആകാശത്തിന്റെയും രണ്ടാം ആകാശത്തിന്റെയും ഇടയിലുള്ള വഴിദൂരവും 15 കോടി കിലോമീറ്റർ ആണ്. അങ്ങനെ ഏഴ് ആകാശത്തിന്റെയും ഇടയിലുള്ള വഴിദൂരം 15 കോടി കിലോമീറ്റർ. അതും കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുന്നു എന്ന് പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാം വാഖിഫൻ ഇൻദൽ അർശ്, ഏഴ് ആകാശം കഴിഞ്ഞിട്ടാണ് അർശ് ഉള്ളത്, അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം നിൽക്കുന്നത്. അപ്പൊ 100 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ആരുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാം ഉള്ളത്. യൂസുഫ് അലൈഹിസ്സലാം ഈ വീഴുന്ന സമയത്ത് ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എന്റെ അടിമയെ പോയി രക്ഷപ്പെടുത്തണം, എന്റെ അടിമയെ പോയി രക്ഷപ്പെടുത്തണം, ജിബ്രീലെ എന്റെ അടിമയുടെ സമീപത്തേക്ക് എത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോ സെക്കൻഡുകൾ കൊണ്ട്, മൈക്രോ സെക്കൻഡുകൾ, വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഓർക്കുന്നത്, അല്ലാതെ വീണതിന് ശേഷമോ വീകാൻ പോണതിന്റെ മുമ്പോ അല്ല. ആ സമയത്ത് 100 കോടിയിലധികം ദൂരത്ത് നിന്ന് അള്ളാഹുവിന്റെ അടിമയായ ജിബ്രീൽ, അള്ളാഹുന്റെ അടിമയല്ല ജിബ്രീൽ, അള്ളാഹുവല്ലോ പടച്ചോനല്ല, അള്ളാഹുന്റെ അടിമയാണ്, മലക്കാണ്. ആ മലക്കാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ മൈക്രോ സെക്കൻഡ് കൊണ്ട് ഈ കിണറ്റിൽ വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ, യൂസുഫ് അലൈഹിസ്സലാമിനെ സംരക്ഷിക്കാനുള്ള കഴിവ് പടച്ചോൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളതിന് തെളിവാണല്ലോ അല്ലേ. അങ്ങനെ കഴിവ് കൊടുക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചിറക് വിടർത്തി കൊടുത്തു, നമ്മൾ കേട്ടതാണ്. അപ്പോ ആ സമയത്ത് അർശിന്റെ സമീപത്ത് നിൽക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം മൈക്രോ സെക്കൻഡ് കൊണ്ട് കിണറ്റിലെത്തിയിട്ട് ചിറക് വിടർത്തി കൊടുത്ത് സംരക്ഷണം കൊടുത്തെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ മൈക്രോ സെക്കൻഡ് കൊണ്ട് ഒരു അല്ലാഹുവിന്റെ അടിമക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ളത് നമുക്ക് ഖുർആൻ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് മലക്കല്ലേ, മലക്കല്ലേ, മനുഷ്യനാണ്, വലിയ മലക്കാണത്, മനുഷ്യനാണെങ്കിൽ അതിനേക്കാൾ അപ്പുറം പറ്റും, അതല്ലേ മിഅ്റാജു സയ്യിദിനാ മുഹമ്മദ് ജിബ്രീലു ഖാല ലഹു തഖദ്ദം. മിഅ്റാജ് ഇങ്ങനെ പോവുകയാണ്, യാത്ര പോവുകയാണ്, അർശും കഴിഞ്ഞിട്ട് സിദ്റത്തുൽ മുന്തഹ ബഹ്റുൻ നൂർ, അതിലെത്തുന്നതിന്റെ മുമ്പ് ബഹ്റുൻ നൂർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളോട് പറയുന്നു, ഈ പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാം മൈക്രോ സെക്കൻഡ് കൊണ്ട് കോടിക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാമിന് സംരക്ഷണം കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ബഹ്റുൻ നൂറിന്റെ സമീപത്ത് വെച്ചിട്ട് പറയുന്നു, ഖാല ലഹു തഖദ്ദം, ഇവിടെ നിന്നങ്ങോട്ട് പോകാൻ എനിക്ക് അനുമതിയില്ല, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. അപ്പൊ മനുഷ്യനാണോ ജിന്നിനോ മലായിക്കത്തിനാണോ കൂടുതൽ പവർ അവിടെ കിട്ടിയത്? മനുഷ്യനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവറാണെന്ന് പറയും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പവറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ മുഅ്ജിസാത്ത് കൊണ്ട് നബി തങ്ങൾക്ക് അവിടുന്ന് അല്ലാഹു വകവെച്ച് നൽകിയ കഴിവ് കൊണ്ട് ആ അതിർത്തി ഭേദിച്ചുകൊണ്ട് പോകാനുള്ള കഴിവ് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അവൻ മനുഷ്യനും കഴിവ് കൊടുക്കും, ജിന്നിനും മലായിക്കത്തിനും കഴിവ് കൊടുക്കും. ജിന്നുകൾക്ക് പിന്നെ സ്വതവേ കഴിവുണ്ട്. ജിന്നുകൾക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ വേഗത കൂടുതലാണ്. മനുഷ്യർക്ക് ഉള്ള കഴിവിനേക്കാൾ പ്രകൃതിപരമായി തന്നെ കഴിവ് കൂടിയവരാണ് ജിന്നുകൾ. പരിശുദ്ധ ഖുർആനിൽ ജിന്നുകളെ സംബന്ധിച്ചുള്ള അധ്യായം തന്നെയുണ്ട്. എന്നാൽ പിന്നെ ആ ജിന്നുകൾക്ക് വിലായത്തും കൂടി കിട്ടിയാലോ ഭയങ്കര പവറായിരിക്കും. വിലായത്തുള്ള ജിന്നുകളുണ്ട്, ആ ജിന്നുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ കഴിവ് കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ഈ ഇഫ്രീത്ത് ജിന്ന് തുടങ്ങിയ വിഭാഗങ്ങൾക്കും നൽകാത്ത കഴിവ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ പെട്ടിട്ടുള്ള ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അവിടത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കാറ്റിനെയും എല്ലാ ശക്തികളെയും ഇഫ്രീത്ത് ജിന്നുകളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വിധേയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വലിയ കഴിവാണ്, അല്ലാഹു കൊടുത്ത ഒരു മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അവകളെയെല്ലാം വിധേയപ്പെടുത്തുകയും കാറ്റിനെ വിധേയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലുള്ള എല്ലാ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഷെയ്ത്താന്മാരിൽ നിന്നും എല്ലാമുള്ള ശക്തികളെല്ലാം ഇരിക്കുന്ന സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു, ആരാണ് ഫലസ്തീനിലെ സബയിൽ നിന്ന് ബിൽഖിസ് രാജ്ഞിയുടെ കൊട്ടാരം സിംഹാസനം ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരിക? ആരാണ് ഇങ്ങോട്ട്, ഖുർആനിലുള്ള കഥ കേട്ടോ, ഉണ്ടാക്കി പറയല്ല, ആരാണ് ബിൽഖിസ് രാജ്ഞിയുടെ സിംഹാസനം സബയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക? യൂസുഫ് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുക. അപ്പോ കാല ഇഫ്രീത്തും മിനൽ ജിന്നി അന ആതിക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, ആ കൂട്ടത്തിലുണ്ടായിരുന്ന ജിന്നുകളിൽപ്പെട്ട ഇഫ്രീത്ത് എന്നവൻ പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവരാം, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് ഞാനത് കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ അത്ര സമയം മതി. ഈ സബഖ് എന്ന് പറഞ്ഞാൽ 2200 കിലോമീറ്റർ ആണ് ഫലസ്തീനിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം ഉള്ള സ്ഥലത്തേക്ക് സബഖിൽ നിന്നുള്ളത്. ആ 2200 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ഈ സിംഹാസനം ഇരിക്കുന്ന ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയമാകുമ്പോഴേക്ക് കൊണ്ടുവരാം എന്ന് ഇഫ്രീത്ത് എന്ന ജിന്നുകളിൽ പെട്ടവൻ പറഞ്ഞു. വഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക ത്വഫുക, പരിശുദ്ധ ഖുർആൻ പറയാം. അപ്പോഴാണ് ആ കൂട്ടത്തിലുള്ള വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നുള്ള വലിയും മിനൽ ബശരി, മുഫസ്സിറുകൾ പറയുന്നത് കാണാം, മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നുള്ള വലിയായ ഒരാൾ പറഞ്ഞു, ആസഫ് എന്ന പേരുള്ളവർ പറഞ്ഞു, അത്ര സമയമൊന്നും വേണ്ട, നിങ്ങളൊന്ന് ഇമ വെട്ടുന്ന സമയം കൊണ്ട് ഞാനത് കൊണ്ടുവരാം. ജിന്നുകളെക്കാൾ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വതആല വിലായത്ത് കൊടുത്ത ആളുകൾ, സാധാരണ ഇഫ്രീത്ത് അവന് കൊടുത്ത കഴിവ് ഉപയോഗപ്പെടുത്തിയിട്ട് ആ സമയം കൊണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യരിൽ തന്നെ പെട്ടിട്ടുള്ള വലിയായ ആസഫ് എന്നവർ പറഞ്ഞു, അത്ര സമയമൊന്നും വേണ്ട, അതിന്റെ മുമ്പ് തന്നെ ഈ സിംഹാസനം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ ഈ ഔലിയാക്കളെ കറാമത്ത്, അവരുടെ സിദ്ധികൾ, അവരുടെ കഴിവുകളൊക്കെ പറയുന്നത് വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കഴിവ് കൊടുത്താൽ ആ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഔലിയാക്കൾക്ക് സാധിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ സമാനമായ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഔലിയാക്കളോടുള്ള ബന്ധം, അവർക്ക് സാധാരണക്കാരായ സ്വാലിഹായ മനുഷ്യനെ പറ്റിയിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ, സ്വാലിഹായ ഒരു മനുഷ്യന്റെ കഴിവ്, നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരാണ്, സൂറത്തുൽ കഹ്ഫിൽ തന്നെ പറയുന്നുണ്ട്, ഖദിർ അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും തമ്മിൽ നടന്ന ആ യാത്രയിൽ ബഹുമാനപ്പെട്ടവർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു മതില് വീഴാനുള്ള മതില് വീഴാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ അതിനെ സഹായിച്ച്
ആ മതിൽ പൊളിച്ച് കെട്ടിക്കൊടു പൊളിക്കുന്നു എന്താണ് അതിന്റെ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹദ്ർ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി കാന അബൂഹുമാ സ്വാലിഹ അവരുടെ പിതാക്കന്മാരിൽ സ്വാലിഹായ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ പിതാക്കന്മാർ സ്വാലിഹായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ നേരപ്പല്ല തഫ്സീറിൽ കാണാം അവരുടെ ആറോ ഏഴോ തലമുറകൾക്കപ്പുറത്തുള്ള വല്യപ്പമാ അവരിൽ സ്വാലിഹ്യങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് നല്ല സ്വത്തും മുതലും ഉണ്ടായിരുന്നു എന്താണ് ഇത് തകർക്കാനുള്ള കാരണം അവർക്ക് നല്ല സ്വത്തും മുതലും ഉണ്ടായിരുന്നു ആ സ്വത്തും സ്വർണത്തിന്റെ ഉരുപ്പടികളെല്ലാം അവർ ഉരുക്കൂട്ടി വെച്ചിട്ട് ഈ മതിലിന്റെ അടിയിലാക്കിയിട്ടത് കെട്ടുകയാണ് മതിൽ അതിന്റെ മുകളിൽ കെട്ടുകയാണ് കാരണം ഈ നല്ല സ്വാലിഹ്യങ്ങളായ മനുഷ്യന്മാരുടെ മക്കൾ അവർ ദുർവൃത്തരായിരുന്നു അവരുടെ പൈതൃകം അവരുടെ പിതൃ അവരുടെ പരമ്പര അവകാശപ്പെടാൻ യോഗ്യതയില്ലാത്ത ആളുകളായതുകൊണ്ട് ഈ സമ്പത്തൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് തിരിയുമോ എന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അവർ വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഇത് കിട്ടണം എന്ന് കരുതിയിട്ട് തന്നെ ആ മതിലിന്റെ അടിയിലാക്കി സ്വർണത്തിന്റെ ഉരുപ്പടികളെല്ലാം മതിലിന്റെ അടിയിലാക്കിയിട്ട് അവരുടെ മതിൽ കെട്ടിക്കൊടുത്തു മതിൽ കെട്ടിവെച്ചു അങ്ങനെ കാന അബൂഹുമാ സ്വാലിഹ എന്ന സ്വാലിഹായ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയാനുള്ള കഴിവ് കൊടുക്കാണ് ആറ് തലമുറകൾക്കപ്പുറം നിങ്ങൾക്ക് സ്വാലിഹായ മക്കൾ വരാനുണ്ട് ആ മക്കൾക്ക് ഇത് കിട്ടും എന്ന് സ്വാലിഹായ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കണം ഒരു സ്വാലിഹനുള്ള അറിയിച്ചു കൊടുക്കാനാണ് സ്വാലിഹായ മനുഷ്യൻ സ്വാലിഹ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവാൻ പറ്റിയൊരു കാറ്റഗറി നമ്മൾ ഗൗസുല്ലാഹുവിനെ പറയുമ്പോൾ കുറേ കറാമത്തൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനായിരുന്നു അവരിങ്ങനായിരുന്നു അവരങ്ങനെ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാലെ കൂശാതെ കൂക്കി പറപ്പിച്ച് വിട്ടോവർ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഗൗസുല്ലാഹുവിന് എന്തോ വലിയ മായാജാലം കാണിക്കുകയാണ് അല്ലെങ്കിൽ കറാമത്തുകൾ പ്രകടിപ്പിക്കുകയാണ് എന്നതിലപ്പുറം കറാമത്തിലേക്ക് എങ്ങനെ അവർ എത്തിപ്പെടുന്നു അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും ശരിക്കും ചിന്തിക്കേണ്ടത് വിലായത്തിന്റെ ആഴ്ലാ ദർജയിലുള്ളവരാണ് ഖുതുബ് പദവിയിലെത്തിയവരാണ് അതിന്റെ താഴെ റൗസ് പദവിയുണ്ട് അബ്ദാലിയങ്ങളുണ്ട് നുജബാഗുകളുണ്ട് അബ്ദാലിയങ്ങൾ അറിയാസുകൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കാറ്റഗറികൾ ദർജകളുണ്ട് അതിലേറ്റവും താഴ്ന്ന ഒരു പദവിയാണ് സ്വാലിഹ് എന്ന് പറഞ്ഞൊരു പദവി സ്വാലിഹ് എന്ന് പറഞ്ഞൊരു പദവി അത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പദവിയാണ് എല്ലാവരും റൗസുല്ലാദമിനെ പോലെ ആകാൻ വേണ്ടി നോക്കരുത് നോക്കരുത് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കാം ഓസുല്ലാഹുവിനെ പോലെ ജീവിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിരിക്കും വെറുതെ ഒരു പദവി കിട്ടിയതല്ല ബഹുമാനപ്പെട്ടവർ കരയുന്നത് എന്തിനാണെന്നറിയോ ബഹുമാനപ്പെട്ടവർ കരയുന്നത് ഉറങ്ങിയാൽ ആ സമയത്ത് ഇബാദത്ത് ചെയ്യാൻ പറ്റൂലല്ലോ ഉറങ്ങിയില്ലെങ്കിലോ തഹജ്ജുദ് നിസ്കരിക്കാനും പറ്റൂലല്ലോ അതാണ് ഒരാശങ്ക ഉറങ്ങിയില്ലെങ്കിൽ തഹജ്ജുദ് കിട്ടൂല ഉറങ്ങിപ്പോയാൽ ആ സമയം ഇബാദത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റൂല അങ്ങനെ ഇബാദത്തെടുത്ത് സൂക്ഷ്മമായ ജീവിതം നയിച്ചവരാണ് ഖുതുബുൽ അഖ്താബ് അഖ്താബിയങ്ങളിൽ തന്നെ ഏറ്റവും പ്രമുഖരായ ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം റഹ്മത്തുല്ലാഹി അലൈഹി ആ കാറ്റഗറിയിലേക്കൊക്കെ എത്തണമെങ്കിൽ ആദ്യം സ്വാലിഹാകണം സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു എന്ന് നമുക്കൊരാളെ പറ്റി പറയാൻ പറ്റുന്ന ദർജ സമയപ്പോഴാണ് ഒരു സ്വാലിഹായ മനുഷ്യനാണ് എന്ന് നമ്മളെ പറ്റി പറയാൻ പറ്റുമോ നമ്മൾ ആ കാറ്റഗറിയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കേണ്ടത് പിന്നെ ആരിഫ് എന്ന് പറയുന്ന ഒരു ദർജയുണ്ട് ഔലിയാക്കളുടെ പദവിയിൽ രണ്ടാമത്തെ ഘട്ടമാണ് ആരിഫ് എന്ന് പറയുന്ന ഘട്ടം ആരിഫിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ ലൗ ദഅൽ ആരിഫു ലസാലത്തിൽ ജിബാൽ ഒരു ആരിഫ് എങ്ങാനും ദുആ ചെയ്താൽ ഒരു പർവ്വതം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കാൻ ആ ആരിഫിന്റെ ദുആയിന് കഴിയുന്ന അഖ്താബു അറിയാത്ത അബ്ദാലൊന്നും ആവണ്ട ഒരു ആരിഫിന്റെ പദവിയിലെത്തിയാൽ ആ ആരിഫിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പർവ്വതത്തെ ലൗ ദഅൽ ആരിഫു ലസാലത്തിൽ ജിബാൽ ആരിഫ് ദുആ ചെയ്താൽ ആ പർവ്വതം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ ആരിഫിന്റെ ദുആഇന് സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അപ്പോൾ ഒരു ആരിഫ് ആകാൻ ഒരു സ്വാലിഹ് ആകാൻ ഏറ്റവും നമ്മൾ ശ്രമിക്കേണ്ടത് ഗൗസുല്ലാദമിനെ പറ്റി പറയുമ്പോൾ ഒരു ആരിഫും ആലിമും സ്വാലിഹുമെല്ലാം ആകാനുള്ള ശ്രമങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ അവരെപ്പോലെ ആകാൻ വേണ്ടി നമ്മൾ കൊതിക്കുന്നു
അതിനുള്ള വഴി എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇന്ന തസൗഫ കുല്ലഹു ലഹു വൽ അദ വമിനൽ അവാരിഫ ഫതുലുബൻ ഹുവ അബ്ബിലാ. തസൗഫിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ തസൗഫിന്റെ കാതൽ അതെന്താണ്? ലഹു വൽ അദബ്, അദബുണ്ടാവലാണ്. അദബാണ് തസൗഫ്, അദബാണ് ദീന്. ആ അദബില്ലാതെയായാൽ നമ്മുടെ ഇടയിൽ നിന്ന് ദീൻ ഉയർത്തപ്പെടുകയാണ്, ഈമാൻ ഉയർത്തപ്പെടുന്നു. ഈമാനിനെ സംബന്ധിച്ച് അയിമ്മത്ത് പഠിപ്പിക്കുന്നത് തഅദീമു മാ അല്ലാഹ്, അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമതി കൽപ്പിച്ചതിനെ ബഹുമതി നൽകലാണ്. അതില്ലാതെ ഒരു തസവുഫില്ല. ഇൽമിനെ ആദരിക്കണം, പള്ളിയെ ആദരിക്കണം, ഖുർആനിനെ ബഹുമാനിക്കണം, അലിമീങ്ങളെ ബഹുമാനിക്കണം, എല്ലാ അദബ് പാലിക്കേണ്ടതിനോടും അദബ് പാലിക്കണം. അദബില്ലാതെ ഒരു ദീനില്ല. വമയ്യു അദ്ദും ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരാളുടെ കൽബിൽ തഖ്വയുണ്ട് എന്നതിന്റെ ലക്ഷണം എന്താണ്? അല്ലാഹ് ആരാധിച്ച, അല്ലാഹുവിന്റെ ആദരിച്ച, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കലാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നുവെങ്കിൽ അവന്റെ ഹൃദയത്തിൽ തഖ്വയുണ്ടെന്നാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ തഖ്വയുള്ളതിന്റെ അടയാളം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്. ബഹുമാനം നഷ്ടപ്പെട്ടാൽ പിന്നെ അവിടെ തസവുഫല്ല, ഇമാൻ തന്നെയല്ല. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇറില്ലാ, നിശ്ചയം സഫയും മർവയും എല്ലാം അല്ലാഹുവിന്റെ ശഅഇറുകളിൽ പെട്ടതാണ്. ഇവിടെ വർത്താനം പറയുന്നു, മുന്നിൽ എന്താണ്? ആരും വർത്താനം പറയാൻ പാടില്ല, കേൾക്കുക അല്ലെങ്കിൽ സൈഡിലിരിക്കുക. വർത്താനം പറയൂ, ആരാ വർത്താനം പറയുന്നത്? കയ്യൊന്നിക്കി സംസാരിക്കുന്നുണ്ടോരൊന്ന് കയ്യൊന്നിക്കാം. അവരെ മക്കളുടെ സൈഡിലേക്ക് ഇരുത്തിയാൽ മതി. സംസാരിക്കൂല എന്നുള്ളവരൊന്ന് കയ്യൊന്നിക്കി. ഞാൻ മിണ്ടൂല എന്നുള്ളവരൊക്കെ ഒന്ന് കയ്യൊന്നിക്കി. കുട്ടികൾ നിങ്ങൾ സംസാരിക്കൂ ഇല്ല എന്നാൽ കൈവന്നിക്കി. സംസാരിക്കൂല എന്നുള്ളവരൊക്കെ കൈവന്നിക്ക. ആ എല്ലാവരും സംസാരിക്കില്ല, നല്ല കുട്ടിയാണ്. അപ്പൊ എല്ലാവരും പറയണത് ശ്രദ്ധിക്കുക, മനസ്സിലാണോ മനസ്സിലാകത്തൊന്നും നോക്കണ്ട കേട്ടോ. എന്താ പറയണത് ഇങ്ങനെ കേൾക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല മനസ്സിലാക്കാനുള്ള കഴിവ് വരട്ടെ. നമ്മളെ ഈ നാട്ടിലെ മക്കളൊക്കെ അള്ളാഹു നല്ല ബുദ്ധിയുള്ളവരും നല്ല അതിലും ഫഹമൊക്കെ ഉള്ള നല്ല മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും നല്ല മിണ്ടാതിരുന്ന് കേൾക്കണം കേട്ടോ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അദബുള്ളവരാവുക എന്ന് പറഞ്ഞാൽ അദബുള്ളവർ, അദബാണ് ദീനിന്റെ തസവുഫിന്റെ എല്ലാറ്റിന്റെയും കാതൽ. അദബില്ല ഞാൻ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാം. മൻ തഹാദന ബിൽ അദബ ഉഖ്തിബ ബിഹിർമാനി സുനൻ. നമ്മൾ വിചാരിക്കും ഇന്നു മുതൽ എല്ലാ സുന്നത്തുകളും എടുത്ത് ഇങ്ങനെ ജീവിക്കാൻ അല്ലേ. എത്ര വട്ടം നമ്മൾ വിചാരിച്ചല്ലേ, ഓരോ വഴുതു കേൾക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഇനി മുതൽ നന്നാണോ, നാളെ മുതൽ തഹജ്ജുദ് ഇങ്ങനെ തുടങ്ങണം, അല്ലെ ഇന്നു മുതൽ തുടങ്ങണം. ചിലർ പറയും നാളെ എന്ന് പറയരുത്, ഇന്ന് തന്നെ പറയണം. അങ്ങനെ ഇന്ന് തന്നെ തുടങ്ങി, നമ്മൾ തസ്ബീഹ് എല്ലാം തുടങ്ങി, സ്വലാത്ത് എല്ലാം തുടങ്ങി. പക്ഷെ നിലനിൽപ്പില്ല. രാവിലെ എണീക്കുമ്പോൾ ഒരു മനുഷ്യന് നല്ല പോലെ ആണെങ്കിൽ എത്ര സുന്നത്ത് ചെയ്യാൻ പറ്റും, എത്ര സുന്നത്ത് ചെയ്യാൻ പറ്റും. രാവിലെ മുതൽ എഴുന്നേറ്റത് മുതലുള്ള സുന്നത്തിന്റെ കണക്കും എടുത്തു നോക്കി, എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ ഒന്ന്, ബാത്റൂമിലേക്ക് പോകുമ്പോൾ തലമറച്ച രണ്ട്, ഇടതുകാല വെച്ച മൂന്ന്, ദിക്ര് ചൊല്ലിയാൽ നാല്, ചെരുപ്പ് ധരിച്ചാൽ അഞ്ച്, ധരിക്കുന്ന സമയത്ത് വലത്തേത് ധരിച്ചാൽ ആറ്, ടോയ്ലറ്റിൽ നിന്ന് പിന്നെ നിർവഹിക്കുന്ന സമയത്ത് ഇടതുകാലിൽ ചാരണം കൊടുത്താൽ ഏഴ്, പുറത്തു വരുന്ന സമയത്ത് പുറത്തു വന്നിട്ട് ശൗച്യം ചെയ്താലുള്ള ദിക്ര് ചൊല്ലിയാൽ എട്ട്, പുറത്ത് കടക്കുമ്പോഴുള്ള ദിക്ര് ചൊല്ലിയാൽ ഒമ്പത്, വലതുകാൽ ആദ്യം വെച്ചാൽ പത്ത്, ചെരുപ്പ് അതുപോലെ വസ്ത്രം ധരിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് ധരിച്ചാൽ പത്ത്, പതിനൊന്ന്, അങ്ങനെ ആരെയും കണ്ടുമുട്ടുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ പന്ത്രണ്ട്, അവരോട് സലാം പറഞ്ഞാൽ പതിമൂന്ന്. ഇങ്ങനെ തുടങ്ങി എത്രയെത്ര സുന്നത്തുകൾ നമുക്കൊരു ദിവസം. ഇപ്പൊ രാവിലത്തെ ഒരു മണിക്കൂറിനുള്ളിൽ നടന്ന സംഭവം, ഇതൊന്നും നമുക്ക് അറിയാത്തത് കൊണ്ടൊന്നല്ല ഇത് ചെയ്യാൻ കഴിയുന്നില്ല.
അല്ലെങ്കിൽ പതിവാക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ കാരണം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം. മൻ തഹാവന ബിൽ അദബി ഉഖിബ ബിഹിർമാനി സുനൻ. അദബില്ലാതിരുന്നാൽ സുന്നത്തുകൾ ചെയ്യാൻ കഴിയില്ല. അദബ് കൊണ്ട് ആരെങ്കിലും അമാന്തം കാണിച്ചാൽ, അദബ് പാലിക്കേണ്ടിടത്ത് അദബ് പാലിക്കാത്ത അവസ്ഥയാണെങ്കിൽ സുന്നത്തുകൾ അനുവർത്തിക്കാൻ കഴിയില്ല. സുന്നത്തുകൾ ചെയ്യാൻ കഴിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുന്നത്തുകളെ കൊണ്ട് തടയിടപ്പെടും എന്നാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും സുന്നത്തല്ലേ, സുന്നത്ത് സുന്നത്തല്ലേ, സുന്നത്ത് ചെയ്യാനുള്ളതല്ലാന്ന്, അത് സുന്നത്തല്ലേ എന്നാ ചോദിക്കാം. നിസ്കാരാണെങ്കിലും വേറെന്തെങ്കിലും സുന്നത്തായ കർമ്മങ്ങളാണെങ്കിലും അത് സുന്നത്തല്ലേ. സുന്നത്ത് ചെയ്യാൻ കഴിയാതായാലുള്ള പ്രശ്നം എന്താ? വമൻ തഹാവ നബി വമൻ ഉഖിബ ബിഹിർമാനി സുനനി ഉഖിബ ബിഹിർമാനിൽ ഫറാഇൻ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു പറയാം, സുന്നത്ത് ഇങ്ങനെ കുറേ ചെയ്യാതെ ബാക്കോട്ട് 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 പോയാൽ ഫറളുകൾ ചെയ്യാൻ കഴിയില്ല, ഫറളുകൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാൾക്കും ഫറള് കഥായി പോവില്ല. നോക്കണ്ടേ, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അവർക്ക് ഫറളെങ്കിലും നിസ്കരിക്കാനുള്ള ഒരു ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ചെറിയ കിതാബുകളിൽ പോലും ഇർഷാദ് ഇബാദിൽ കാണാം, ദാഇമുൽ വുദു ആയ ഒരു മനുഷ്യൻ, അയാൾ ഇങ്ങനെ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വെള്ളം കിട്ടാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു കരടി ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വുദു എടുക്കേണ്ട സമയമാകുന്ന സമയത്ത് എങ്ങനെങ്കിലും വെള്ളം എത്തിച്ചു കൊടുക്കും. സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ ആ സുന്നത്ത് നിസ്കരിക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കും. എങ്ങനെങ്കിലും സൗകര്യങ്ങളും സാഹചര്യങ്ങളും എത്തിച്ചു കൊടുക്കും. നമ്മൾ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയല്ല. അങ്ങനെ സുന്നത്തുകൾ തടയപ്പെട്ടാൽ ഫറളുകൾ തടയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വമൻ ഉഖിബ ബിഹിർമാനിൽ ഫറാഇദി ഉഖിബ ബിഹിർമാനിൽ മഅരിഫ. സുന്നത്തുകളും ഫറളുകളും തടയപ്പെട്ടാൽ, പിന്നെ ഫറളുകൾ തടയപ്പെട്ട് കഴിഞ്ഞാൽ ഉഖിബ ബിഹിർമാനിൽ മഅരിഫ, അല്ലാഹുവിനെ അറിയാൻ കഴിയില്ല. മഅരിഫത്തിനെ തൊട്ട് തടയിടപ്പെടും. മഅരിഫത്ത് തടയിടപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിലൊക്കെ യഖീനാകാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടാലുള്ള അവസ്ഥ എന്താണ്? ഇത്ര അപകടമാണ്. ഖബറിലിങ്ങനെ കിടക്കുമ്പോ ആ ഖബറിലെ ഒരു അവസ്ഥക്കൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിനെ യഖീനായ അല്ലാഹുവിന്റെ മഅരിഫത്ത് കിട്ടിയ ഒരു മനസ്സിന് മാത്രമേ തുമഖിനീനത്ത് ഉണ്ടാവുകയുള്ളൂ. യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നല്ല തുമഖിനീനത്ത് വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഖീനായി ആ മഅരിഫത്ത് നമ്മുടെ കൽബിലേക്ക്, മഅരിഫത്തിന്റെ നൂറങ്ങ് കയറി കിട്ടണം. ഇതൊക്കെ ആഗ്രഹം, മരിക്കുന്നതിന്റെ മുമ്പ് ഒരു നിമിഷമെങ്കിലും ഇത് അനുഭവിക്കണം എന്ന് നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട്. ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആഗ്രഹങ്ങൾ, ഇംഗ്ലീഷിൽ അംബീഷൻസ് എന്ന് പറയും. അംബീഷൻസ്, വാട്ട് ഇസ് യുവർ അംബീഷൻസ് എന്ന് ചോദിക്കുമ്പോൾ, ആഗ്രഹങ്ങൾ എന്തൊക്കെയാന്ന് ചോദിക്കുമ്പോൾ, നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ? ആഗ്രഹങ്ങളെ കണക്കെടുത്താൽ അറ്റണ്ടോ? ആഗ്രഹങ്ങൾ എഴുതി വാങ്ങിയാൽ അതിൻ്റെ കണക്കെടുത്താൽ യാതൊരറ്റില്ലാത്ത ആഗ്രഹങ്ങൾ കാണും. പക്ഷെ ആഗ്രഹങ്ങളെ കുറിച്ചല്ല മുസ്ലിം സംസാരിക്കേണ്ടത്, ആഗ്രഹങ്ങളെ സംബന്ധിച്ചല്ല സംസാരിക്കേണ്ടത്, ഡിസിഷൻ ഓർ ഇന്റൻഷൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് മനുഷ്യനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹങ്ങളുടെ മേൽ, മനസ്സിന് തോന്നിപ്പോകുന്ന വിചാരങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല. സൂറത്തുൻ നിസാഇൽ അല്ലാഹു ഒരു പാഠം പഠിപ്പിക്കുന്നു, വഇൻ ഖിഫ്തും ശിഖാഖ ബൈനഹിമ ഫബഅസു ഹകമം മിൻ അഹ്ലിഹി വ ഹകമം മിൻ അഹ്ലിഹ. സംഭവം പറയുന്നത് ഒരു ദമ്പതികളുടെ വിഷയത്തിലാണ്. ബ്രോക്കൺ, അവർ രണ്ടാളും തമ്മിൽ ഒത്തുപോകൂല എന്നുള്ള ഒരു സാഹചര്യം വരുന്ന സമയത്ത്, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിലാണ്, അവർ രണ്ടാളും ഇനി ഒരിക്കലും ഒത്തുപോകൂല എന്ന ഒരു സാഹചര്യം വരുമ്പോൾ, അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ മധ്യസ്ഥത്തിന് വെക്കണം, അവന്റെ കുടുംബത്തിൽ നിന്നും വേറൊരാളെ മധ്യസ്ഥത്തിന് വെക്കണം. ഇത് വലിയൊരു പാഠമാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ മധ്യസ്ഥം പറഞ്ഞാൽ ഇത് നന്നാവും. രണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി, അവരിപ്പോ രണ്ടു തൊലാത്താകാൻ പോകുന്നതിന്റെ വക്കത്താണെന്ന് വെച്ചോടി, അങ്ങനെ വക്കത്തായി നിൽക്കുന്ന സമയത്ത് ഓളഭാഗത്തുനിന്ന് ഒരു കൂട്ടരും
ഓന്റെ ഭാഗത്തുനിന്ന് വേറൊരു കൂട്ടരും വന്ന് ചർച്ച ചെയ്തതുകൊണ്ട് ഇത് നന്നാവോ? നന്നാവൂല. ഖുർആൻ തന്നെ പറയുന്നത് കാണാം, ഇൻ യുരീദാ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമ. വളരെ പ്രധാനമാണ് ഈ യുരീദാ ഇസ്ലാഹൻ. ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഇറാദത്ത്, ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഇന്റൻഷൻ. ഇൻ യുരീദാ ഇസ്ലാഹൻ, ഇവര് രണ്ടാളും കരുതിയാൽ, ഇറാദത്ത് എന്ന കരുത മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള കരുത്തിനാണ്. ആഗ്രഹിച്ചാൽ എന്നല്ല, അവര് രണ്ടാളും ആഗ്രഹിച്ചാൽ എന്നല്ല, ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉദ്ദേശം ഉണ്ടെങ്കിൽ. ഈ രണ്ട് മധ്യസ്ഥന്മാര് ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഇവരുടെ മനസ്സിന് ഉദ്ദേശം ഇല്ലെങ്കിൽ അത് ഒരിക്കലും നന്നാവൂല. ഈ യുരീദാ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമ, ഇവരുടെ രണ്ടാളുടെയും കൽബിന്റെ ഉള്ളിൽ നന്നാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ, യുവഫിഖില്ലാഹു ബൈനഹുമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നന്നാവാനുള്ള തൗഫീഖ് കൊടുക്കും, അവരെ യോജിപ്പിക്കും. തൗഫീഖ് എന്ന് പറഞ്ഞാൽ തൗജീഹുൽ അസ്ബാബി നഹ്വൽ മത്ലൂബിൽ ഖൈർ, ഖൈറായ വഴികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് കൊടുക്കും. കാരണം ഇവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഓളോട് നന്നാവണമെന്നുണ്ട്, ഓള മനസ്സിന്റെ ഉള്ളിൽ ഇവനോട് നന്നാവണമെന്നുണ്ട്. അതുണ്ടാവണം, അതില്ലാതെ ഒരു ചർച്ച നടത്തിയിട്ടും കാര്യമില്ല. അപ്പൊ ആഗ്രഹങ്ങൾ നമുക്ക് അങ്ങനെ ജീവിക്കണം, അങ്ങനെ സുന്നത്തുകൾ അനുഷ്ഠിക്കണം. എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്, ആ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ ആഗ്രഹത്തിനപ്പുറത്തുള്ള തീരുമാനങ്ങളും വിചാരങ്ങളുമായി മാറണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനമാണ് അദബുള്ളവരായി മാറുക എന്നത്. അദബ് ഏറ്റവും പ്രധാനമാണ്, അദബ് ഏറ്റവും പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അദബുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതാണ് ഇന്നത്തസൗഫ കുല്ലഹു ലഹുവൽ അദബ് വമിനൽ അവാരിഫ ഫതലുബൻ ഹുവ അമില. തസൗഫ എന്നാൽ അത് അദബാണ്, അദബ് നന്നായി പാലിക്കലാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ മുരീദുമാരിൽപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫ് തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും കാണാം, കിഫായത്തുൽ അത്തയായില്ലേ ഉദ്ധരണിയുണ്ട്, എല്ലാ വിശ്വാസിയുടെ ഓരോ ഘട്ടങ്ങളോടും അദബുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാല് ഘട്ടങ്ങളാണുള്ളത്. സന്തോഷത്തിന്റെ ഘട്ടമുണ്ട്, സന്താപത്തിന്റെ ഘട്ടമുണ്ട്, പ്രയാസങ്ങളുടെ ഘട്ടമുണ്ട്, എളുപ്പത്തിന്റെ ഘട്ടമുണ്ട്, എല്ലാം നന്മകൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഘട്ടമുണ്ട്. അതുപോലെ മുസീബത്തുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്, പരീക്ഷണങ്ങളുടെ ഘട്ടം. നാല് ഘട്ടങ്ങളാണുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അത് സന്തോഷത്തിന്റെ ഘട്ടവും സന്താപത്തിന്റെ ഘട്ടവും. ഒന്ന് സന്തോഷം, സന്തോഷം ഉണ്ടാകുമ്പോൾ മുഅ്മിനു അദബ് വേണം. സങ്കടം ഉണ്ടാകുമ്പോൾ അദബ് വേണം. മറ്റൊന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോൾ, അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദബ് വേണം എല്ലാ അവസ്ഥകളിലും. അതുപോലെ മുസീബത്ത് ഇറങ്ങുമ്പോൾ അദബുണ്ടാവണം. സ്ഥലകാലങ്ങളോട് അദബ് വേണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ കിതാബുകളിൽ പോലും ഈ അദബിനെ സംബന്ധിച്ചുകൊണ്ട് ഗസാലി ഇമാം പറയുന്നുണ്ട് മാതാപിതാക്കളോട്, അൽ അദബു മഅല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അദബ്. അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളോടുമുള്ള അദബിനെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഏത് മഹാന്മാരെ പഠിക്കുമ്പോഴും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദബാണ്. അദബിനെ സംബന്ധിച്ച് തഅലീമും അദബും ഇല്ലാതെ ഒരു ഘട്ടത്തിലും ഈമാന്റെ പ്രാഥമിക ഘട്ടത്തിൽ പോലും എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കലാണ് ഈമാൻ എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് നല്ലോണം നല്ല ഈമാനുള്ള നല്ല കൽബോടുകൂടെയാണ് നമ്മൾ സംബന്ധിക്കുന്നതെങ്കിൽ, നല്ല ഈമാനോടുകൂടെയാണ് അതബോടുകൂടെയാണ് നമ്മളൊന്നിനെ അഭിമുഖീകരിക്കുന്നതെങ്കിൽ, ഇമാം ബഹവി തങ്ങളുടെ ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയുന്നത് തഫ്സീറിൽ കാണാം. മദീനയിൽ തെമ്മാടിയായി ജീവിക്കുന്ന, കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പ അഹ്മദ് ഇബ്നു യസീദിൽ കാത്തിബ് എന്നാണ് അവരുടെ പേര്. മദീനയിൽ അവര് എല്ലാ വൃത്തികേടുകൾക്കും നേതൃത്വം നൽകുന്നയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മണ്ണാണ്. ധാരാളം മഹത്തുക്കൾ അപ്പോഴും അവിടെ ജീവിക്കുന്നുണ്ട്. ഇദ്ദേഹം ജീവിച്ചത് ബഹുമാനപ്പെട്ട സിർറിയു സിബ്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കാലത്താണ്. എന്നാൽ
മദീനത്തെ പള്ളിയുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ അയാളെ കൽബിൽ വല്ലാത്ത ഒരു ഭയഭക്തിയാണ്. എത്ര തമ്മാനിത്തം ചെയ്തയാളാണെങ്കിലും എത്ര വൃത്തികേട് ചെയ്തയാളാണെങ്കിലും മദീനത്തെ പള്ളിയുടെ മുമ്പിലൂടെ ഒന്ന് പാസ് ചെയ്യുമ്പോ മദീനത്തെ പള്ളിയുടെ മുമ്പിലൂടെ ഒന്ന് കടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ കൽബിൽ വല്ലാത്ത ഒരു ഭയം തോന്നുകയാണ്. അങ്ങനെ ഒരു ദിവസം അങ്ങ് നടന്നു പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സിർവിയുസ് പത്തിത്തങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ടവരറിയാതെ ക്ലാസിന്റെ ഇടയിൽ അങ്ങ് പറഞ്ഞു പോകുന്നു, ബലഹീനനായ മനുഷ്യന്റെ കാര്യം എത്ര അത്ഭുതകരമാണ്, എന്തൊരത്ഭുതമാണ് ബലഹീനനായ മനുഷ്യന്റെ കാര്യം. അവൻ എങ്ങനെയാണ് കവിയായ യജമാനനായ റബ്ബിനോട് തെറ്റ് ചെയ്യാൻ കഴിയുന്നത്? ഇങ്ങനെ പറഞ്ഞു പോയതാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു വാക്കണ്ട് വന്നപ്പോണ്ട് ഈ അഹ്മദ് ഇബ്നു യസീദുൽ കാത്തിബ് മദീനത്തെ പള്ളിന്റെ മുമ്പിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. ഇതാണ് കേട്ടു. അദ്ദേഹം അവിടെ ആകെ ആശ്ചര്യപ്പെട്ടു കൊണ്ട് നിന്നുപോയി. ആശ്ചര്യപ്പെട്ട് നിന്നുപോയി. അദ്ദേഹത്തിന്റെ കൂടെ ചില പരിചാരകരുണ്ട്. ഒരു പ്രത്യേകമായ വേഷം കെട്ടിയിട്ട് മദീനത്തെ പള്ളിന്റെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഇയാളുടെ കൽബിൽ ഈ പറഞ്ഞതങ്ങ് കൊണ്ടു അദ്ദേഹം കൊണ്ടുപോയി. വീട്ടിൽ പോയിട്ട് സുന്നിയും സുത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹലോ അസ്സലാം ആ ആ അതെ അതെ എങ്ങനെ ആ ആ ആ മനസ്സിലായി മനസ്സിലായി. ഞാൻ പരിപാടിയിൽ ചെയ്യുന്നതാ. ആ സി എസ് സ്കൂളാണ്. ആ ആ ആ ചെയ്യലുണ്ട്. എങ്ങക്ക് എപ്പോഴാ വേണ്ടി? നാളത്തേക്ക്. നിങ്ങളൊരു രാവിലെ ഒരു 9 മണിക്ക് വിളിച്ചാൽ മതി. ഞാൻ ആ ആ പേരും തന്നാൽ ഞാൻ എഴുതി വെച്ചോളാം. അവിടെ 10 മണിക്ക് എത്തണോ? അതി 30 മണിക്ക് തന്നെ ഇതാക്കല്ലേ. ഒരു 11:30 എത്താൻ പറ്റുമോ? ഉണ്ടല്ലേ. അത് തന്നെ ഒലി നിങ്ങൾ പറഞ്ഞാലേ ഒരു 8 മണിക്ക് ഇറങ്ങിയിട്ടേ 10:30 എത്തിയാൽ മതി. ആ ഇല്ലതില്ല, ഞാൻ ഡോക്ടറോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ നാളെ എന്തായാലും ഒരു 9 മണിക്ക് തന്നെ വിളിച്ചോളി. ആ ആയിക്കോട്ടെ. അല്ലെങ്കിൽ അജുവിനോട് ഇല്ല, അജുവിനോട് പറഞ്ഞാൽ മതി. ഡീറ്റെയിൽസ് ഉണ്ട്, വാട്സപ്പിൽ ഇട്ടുതരാൻ പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. ആ ഉണ്ട് ഉണ്ട്. ആ അതിലിട്ട് ആ എന്നാൽ ഞാൻ എഴുതിക്കോളാം. കഴിഞ്ഞല്ലോ, കഴിഞ്ഞത് ഓൾറെഡി താമസിക്കേണ്ട പറഞ്ഞേക്ക്. മറ്റേ ഡോക്ടർ പേഷ്യൻറ്റിനെ നോക്കുന്ന ടൈമാവും. ആ ഡോക്ടർ 2 മണി വരെയുണ്ടാവും. ഇപ്പം സുന്നത്തിൻ്റെ ടൈം 10 മണിയാണ്. അപ്പോൾ ആ ടൈമിലെങ്കിൽ കഴിയുന്നത് 11 മണിയുള്ളിൽ വരാൻ. ഡോക്ടർ 10 മണിക്ക് എത്തും. ആ ആ വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ മുപ്പര് ഇതിനെടുക്കും. ആ ടൈമിൽ മരുന്ന് എടുക്കല്ലേ. ആ തരിപ്പിക്കാനുള്ള മരുന്ന് എടുക്കലൊക്കെ ആ ടൈമിലാണ്. അപ്പം നിങ്ങളൊരു 11 മണി പറഞ്ഞോളെ, 11 മണി പറഞ്ഞോളേ. ആ ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ശരി എന്നാൽ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റവും പ്രയാസകരമായ വഴിയിലാണ് ഇതുവരെ ജീവിച്ചു പോയതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. പിന്നെ അദ്ദേഹത്തിനെ കാണാനും
ഒരുപാട് കാലത്തേക്ക് അയാളെ കുടുംബക്കാരെ അന്വേഷിച്ചു. ഒരു ഭാര്യയുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു കുട്ടിയുണ്ട്. ഇദ്ദേഹത്തെ കാണാനില്ല. ആരോ പറഞ്ഞു കഴിഞ്ഞ ദിവസം സിറീസ് കുട്ടി തങ്ങളുടെ വീട്ടില് അദ്ദേഹത്തെ കാണാനിടയായിട്ടുണ്ട്. അങ്ങനെ കുടുംബക്കാരെല്ലാവരും കൂടിയിട്ട് സിറീസ് കുട്ടി തങ്ങളെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, മാ ഫഉല ബി അഹ്മദ് ബിൻ യസീദിൽ കാത്തിബ്? അഹമ്മദ് ബിൻ യസീദിൽ കാത്തിബ് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളടുത്ത് വന്നതിന് ശേഷം ആളെ കാണാറില്ലല്ലോ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് തവണ വന്നിട്ടുണ്ട്. ഒരു തവണ ഒരർത്ഥം ചോദിച്ചു വന്നു, രണ്ടാം തവണ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി എന്താന്ന് ചോദിച്ചപ്പോ ആ പരിഹാരം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അത് കേട്ടിട്ട് അദ്ദേഹം പോയതാണ്. മാ ദഖൽതു ഇല്ലാ അസ്ഹബ തുർക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയതാണ്. പിന്നീട് അദ്ദേഹത്തെ ഞാനും കണ്ടിട്ടില്ല. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വിവരം തരണം. ഞങ്ങളെ അദ്ദേഹത്തിന്റെ ഭാര്യയും ചെറിയ കുട്ടിയും അദ്ദേഹത്തെ കാണാതെ വല്ലാതെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കണം. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഒരു രാത്രിയിലുണ്ട് അഹമ്മദ് ബിൻ യസീദിൻ കാത്തിബ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ സിറി യൂസഫുദ്ദി തങ്ങളുടെ വീട്ടിൽ വന്ന് വാതിലിൽ മുട്ടി, വാതിൽ തുറന്നു കൊടുത്തു. അദ്ദേഹം വീട്ടിലേക്ക് വേഗം കയറി വന്നിട്ട് സിറി യൂസഫുദ്ദി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുത്തെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഈ വഴി എനിക്ക് തുറന്നു തന്നത്. അഹമ്മദ് ബിൻ യസീദിൻ കാത്തിബ് തങ്ങൾ മറ്റുള്ളവരോട് ഏറ്റെടുത്തിരുന്ന വിഷയം അങ്ങോട്ട് വരാൻ വന്നാൽ അറിയിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ബഹുമാനപ്പെട്ടവര് വന്നപ്പോ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. ഭാര്യയും മകളെ കൂട്ടി ഭാര്യ വന്നു, കുടുംബക്കാര് വന്നു. വന്നിട്ട് ഭാര്യ കരയാൻ തുടങ്ങി, നിങ്ങൾ ജീവിച്ചിരിക്കാൻ ഞാൻ വിധവയായി പോയല്ലോ, നിങ്ങളെന്നെ വിധവയാക്കിയല്ലോ, അതുപോലെ തന്നെ നിങ്ങൾ ജീവിച്ചിരിക്കെ എന്റെ മക്കൾ അനാഥരായി പോയല്ലോ എന്ന് ഈ പെണ്ണിങ്ങനെ കരയുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ തന്നെ വരണം. അപ്പോഴാ അഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, നിന്റെ കൂടെ വരാം, പക്ഷേ നിന്റെ ഈ അടിപൊളി ജീവിതത്തിൽ നിന്നൊന്ന് മാറണം. ഈ വഴിയിലേക്ക് എന്നെ വഴി നടത്തിയ സിറി യൂസഫുദ്ദി തങ്ങളെ മുന്നിൽ നിന്ന് നീ നല്ല വസ്ത്രമിട്ടാമെന്നും നല്ല നിലക്കുള്ള ജീവിതം നയിക്കാമെന്നും ഉറപ്പു തന്നാൽ ഞാൻ നിന്റെ കൂടെ വരാമെന്ന് ഈ അഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ പറയുമ്പോ ഭാര്യ പറഞ്ഞു, ഞാൻ അതിനൊരുക്കമല്ല. അതും കേട്ടിട്ടതാ തന്റെ കുഞ്ഞിനെയും ഭാര്യയെയും വിട്ടേച്ചുകൊണ്ട് അഹമ്മദ് എന്നവര് പോവുകയാണ്. പിന്നീട് യാതൊരു വിവരവുമില്ല. കാലങ്ങൾക്ക് ശേഷമതാ സിറി യൂസഫുദ്ദി തങ്ങൾ വിജനമായ ഒരു പ്രദേശത്തെത്തിയപ്പോ അദ്ദേഹം അവിടെ മരണപ്പെട്ടതായി അറിയുന്നു. അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ നേതൃത്വം നൽകിയിട്ട് അഹമ്മദ് ബിൻ യസീദിൽ കാത്തിബ് എന്ന ചെറുപ്പക്കാരനെ പറ്റിയിട്ട് സിറി യൂസഫുദ്ദി തങ്ങൾ പറയുന്നു, മാത്ത വലിയും മിൻ ഔലിയാ ഇല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട ഒരു വലിയാണ് ഇവിടെ മരണപ്പെട്ടു പോയിരിക്കുന്നത്. കാരണം എന്താ? തഅദീമു മാ അല്ലമല്ലാഹ്, അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കലാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു പദവി ലഭിക്കാൻ അതിന്റെ ദീനിന്റെ തന്നെ അടിസ്ഥാനം എന്താണ്? അദബുള്ളവരാകലാണ്, തഴുതിയുമുള്ളവരാവലാണ്. അതാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നത്. സലഫു സ്വാലിഹുകളിൽ പ്രമുഖരാണ് അവരതാ. കാനൂ യതഅല്ലമൂന കമാ തതഅല്ലമൂന അൽഅമൽ, നമ്മുടെ മക്കൾക്ക് അമൽ പഠിപ്പിക്കുന്നത് പോലെ, നിസ്കാരം പഠിപ്പിക്കുന്നത് പോലെ, മറ്റ് ആരാധനകൾ പഠിപ്പിക്കുന്നത് പോലെ സലഫു സ്വാലിഹുകൾ അവരുടെ മക്കൾക്ക് അദബ് പഠിപ്പിക്കുന്നു. അതുപോലെ നിയ്യത്ത് വെക്കാൻ പഠിപ്പിക്കുന്നു. ഓരോ പ്രവർത്തനങ്ങൾക്കുമുള്ള നിയ്യത്ത് ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു. വലി സ്വാലിഹിൻ നിയ്യാത്തി കുന്ന
متحريا متكثرا منها مراطب واخشعي إمام عبد الله الحداد تنقل برينو പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിനോടുള്ള സാമീപ്യം മാത്രം മനസ്സിൽ കരുതണം. എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ടും അള്ളാഹുവിനെ മുന്നിൽ കാണണം. അതാണ് ഔലിയാക്കൾ ഔലിയാക്കളായതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഒന്നാമത്തേത് അതവാണെങ്കിൽ രണ്ടാമത്തേത് അൽ ഇഖ്ലാസു ലില്ലാഹ്. പ്രതിഫലേച്ഛ ഇല്ലാതെ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കാണലാണ്. ഇമാം അബുൽ ഖാസിമുൽ ഖുശൈരി തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത് കാണാം. അൽഇഖ്ലാസു അയ്യുറാദ ബിതാഅതികും അത്തഖറുബ ഇലല്ലാഹ് ദൂന ഷൈഇൻ ആഖറ മിൻ തസന്നുഇൽ ലിമഖ്ലൂഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തഖറുബ അല്ലാതെ അല്ലാഹുവിനോടൊരു ബന്ധം വേണം എന്നതല്ലാതെ നമുക്കറിയില്ല ഏത് അമലുകൾ കൊണ്ടും അല്ലാഹുവിനോടുള്ള തഖറുബ് അവരോട് ബന്ധമുണ്ടാവണം എന്ന് മാത്രം ഉദ്ദേശിക്കാം. അതാണ് അമലുകൾ സ്വീകരിക്കാനുള്ള ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അതാ നമ്മുടെ ചിലരെ പറ്റി പറയും നല്ല ഇഖ്ലാസ് ഉള്ള ആളാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് കാണാൻ പറ്റാത്ത മലായിക്കത്തുകൾക്ക് മാത്രം കാണാൻ പറ്റുന്ന അമലാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഔലിയാക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്ക്, നമ്മുടെ ഇടയിൽ ജീവിച്ചുപോയ മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതത്തെ കൃത്യമായി കാണാൻ നമുക്കാർക്കും കഴിയില്ല. കാരണം അവർക്ക് നമ്മളൊക്കെ കാണാത്ത അമലുകൾ ഉണ്ടാവും. നമ്മളെന്ത് കാണുണ്ടെങ്കിലും അതൊക്കെ ആൾക്കാർ അറിയിക്കും. അത് നമ്മളൊരു സ്വഭാവമാണ്. ഏത് സ്വതത്തകളാണെങ്കിലും ഏത് അമലുകളാണെങ്കിലും നോമ്പ് വച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും അത് പറയാതിരുന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും പറയണത്, എങ്ങനെയെങ്കിലും ഏതെങ്കിലും നിലക്കത് ഉള്ളിലൂടെ. കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ കച്ചവടം ചെയ്തപ്പോൾ ലാഭം കിട്ടിയപ്പോൾ ഞാൻ കൊടുത്ത കാർപ്പറ്റാണ് ഒന്നും ഉണ്ടായിട്ട് പുസ്തകം ഞാൻ പറയാണ്. ഞാനൊന്നും പറയലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയാം. പറയാതിരുന്നാൽ അതൊരു സമാധാനം കിട്ടൂല. നമ്മളെ ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും കാണാം, ചില മഹാന്മാരെ പറ്റിയിട്ട് കാണാം. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നാൽ വരുമെന്ന് ഭയപ്പെട്ടിട്ടൊരു പുതപ്പും കൂടി അതിൻ്റെ അടുത്ത് വെച്ചിട്ട് ആ പുതപ്പിൻ്റെ അടിയിൽ ഖുർആൻ വെച്ചിട്ട് അവർ സംസാരിക്കുമായിരുന്നു. ഞാൻ വലിയ ഖുർആനോത്തുകാരനാണെന്ന് തോന്നിപ്പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട്. നമ്മൾ വരുമ്പോഴോ ആരെങ്കിലും വരുമ്പോൾ ഖുർആൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നടുവിലൊരു വിരലൊക്കെ വെച്ച് അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ കഴിഞ്ഞ കൊല്ലത്തെ റമദാനില് മൂന്ന് സത്യമായി ഇപ്രാവശ്യത്തത് കൊറോണക്കാരനോട് അതിന് കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം കുറച്ച് നാലെന്ന് ആക്കണം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഇനി പറയും എന്താ ഒന്ന് ഉദ്ദേശം എന്ന് നമ്മൾ എന്നിട്ടേ ചോദിക്കൊള്ളൂ. ഒരു അമല് നമ്മൾ എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കാതിരുന്നാൽ ഒരു സമാധാനം കിട്ടില്ല. എന്തെങ്കിലും കഴിഞ്ഞ കൊല്ലം സംഭാവന കൊടുത്ത ലിസ്റ്റിൽ പേര് വായിക്കാത്തത് കൊണ്ട് ഇക്കൊല്ലം സംഭാവന എടുക്കാത്തില്ല. സംഭാവന കൊടുക്കാൻ തന്നെ പേര് പറയാത്ത ഒരു സ്ത്രീ 1000 രൂപ എന്ന് പറയുമ്പോൾ അപ്പുറത്തുനിന്ന് വരുമ്പോൾ ഉണ്ടാവും എനിക്ക് പേര് പറയണമെന്ന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഇത് കൊടുത്താന്ന് പറയുന്നു. എങ്ങനെയെങ്കിലും ഇതൊന്ന് പ്രകടമാക്കണം എന്നുള്ള ഒരു അവസ്ഥ. ഏതെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു മഹ്ലൂക്ക് കാണാത്ത എത്ര അമലുകളാണ് നമ്മൾ എടുത്തുള്ളത്. ഏത് അമലുകൾ കൊണ്ടും തഖറുബ ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളുടെ രണ്ടാമത്തെ സ്വഭാവ സവിശേഷത. ഒന്നാമത്തേത് അദബും ഇഖ്ലാസും. ആ അദബും ഇഖ്ലാസും ഇല്ലാതെ ഒരു അമലുകളും, ഇഖ്ലാസില്ലാതെ ഒരു അമലും സ്വീകരിക്കൂല. പ്രവർത്തനങ്ങൾ സംഭവിച്ചത് എന്താണെന്നുള്ളത് അല്ലാഹുവിലേക്ക് നോക്കില്ലേ. ഏറ്റവും വലിയ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനേക്കാളും വ്യക്തമാക്കി പറഞ്ഞുതരാൻ പറ്റിയൊരു ഹദീസ് ഉണ്ടാവില്ല. മുസ്ലിങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ വാളുകൊണ്ട് സംഘട്ടനം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാതിലുൽ മക്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. ഇഖ്ലാസ് മനസ്സിലാക്കിയില്ല. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഹാദൽ ഖാതിലു, കൊന്ന ആളേതായാലും നരകത്തിലാണ്.
കൊല്ലപ്പെട്ടവനെങ്ങനെയാണ് നരകത്തിലാകുന്നത്? കൊന്നാള് മറ്റയാളെ കൊന്ന്, അയാൾ മുസ്ലിമാ, മുസ്ലിമിനെ കൊന്നത് കൊണ്ട് അയാൾ നരകത്തിലാന്ന് പറയാം. കൊല്ലപ്പെട്ടയാൾ എങ്ങനെയാ നരകത്തിലാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുന്നു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സ്വാഹിബിഹി, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തെ കൊല്ലണം എന്നുണ്ടായിരുന്നു. അവിടെ അള്ളാഹ് സംഭവിച്ചതിലേക്കല്ല അള്ളാഹുവിന്റെ നോട്ടം. സംഭവിച്ചതനുസരിച്ചാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരാൾ മാത്രം നരകത്ത് പോകാൻ പറ്റുള്ളൂ, കൊന്നാൾ മാത്രം. പക്ഷെ ഇവിടെ കൊല്ലപ്പെട്ട ആളും നരകത്തില്ല. കാരണം ഈ സംഘട്ടനം നടക്കുന്നതിന്റെ മുമ്പ് ഇയാളെ കൽബിൽ അയാളെ കൊല്ലണമെന്നുണ്ട്, അയാളെ കൽബിൽ ഇയാളെയും കൊല്ലണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽബിലേക്കാണ്, നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ആ ഹൃദയം വളരെ ശുദ്ധമാകണം, അള്ളാഹുവിനോടുള്ള തഖറുബ് മാത്രമാകണം, അതിനുള്ള പരിഹാരം. മഹാന്മാരായ മഹത്തുക്കൾ പറയുന്നുണ്ട്, വളരെ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, 5 പരിഹാരങ്ങൾ പറയുന്നുണ്ട്. ഔലിയാക്കളെ പറയുമ്പോ അവരെ പോലെ ആകാൻ ശുദ്ധമായ സോഫായ കൽബുള്ളവരാകണം. അതിലൊന്നാമത്തെ കാര്യം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ദവാഉ കൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാഉ ലൈലിൻ വതവാഉ ബിസ്സഹാർ വമുജാലസാതു സാലിഹീനൽ ഫുദ്ദലാ. ഒന്നാമത്തേത് കൽബ് ഹയാത്തായി കിട്ടാൻ, ചത്തുപോയ കൽബ് ഹയാത്താകാൻ, കൽബ് ചത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള വഴികളുണ്ട്. അല്ലാഹു ഖുർആനിൽ തന്നെ പറയുന്നത് എന്താണ്? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. മുഅ്മിനീങ്ങളുടെ കൽബ് അല്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് പരിഭ്രമിക്കുകയാണ്, ബേജാറാവുകയാണ്. ഖുർആനോതുമ്പോ അവരെ കൽബിൽ തഖ്‌വ വർദ്ധിക്കുന്നു. നമ്മൾ അല്ലാഹ് എന്ന് പറയുമ്പോ നമ്മുടെ കൽബിന് മാറ്റുണ്ടോ എന്ന് നോക്കുക, അപ്പോഴറിയാം നമ്മുടെ കൽബിന്റെ ഹയാത്ത് എത്രയാണെന്ന്. അങ്ങനെ മാറ്റമില്ലാതെ അല്ലാഹനെ പറ്റി പറയുമ്പോ നമ്മുടെ കൽബിലേക്ക് കടക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയുമ്പോ കടക്കാതെ, ഖബർ പറയുമ്പോ, മഹ്ഷർ പറയുമ്പോ കൽബിന്റെ ഉള്ളിൽ ഒരു സ്വാധീനവുമില്ലാതെ ഒരു പരിഭ്രമവുമില്ലാത്ത കൽബാണെങ്കിൽ ആ കൽബ് ചത്തുപോവാനിടയുണ്ടെന്ന് മഹാന്മാര് പറയുന്നു. ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ അനുചരന്മാരോട് പറയുന്നുണ്ട്, ലാ തുജാലിസുൽ മൗത, നിങ്ങൾ ചത്തവരോട് കൂടെ കൂടരുത്. അപ്പൊ അവിടുത്തെ അനുജരന്മാര് ചോദിച്ചു, ആരാണ് ചത്തുപോയവര്? ചത്തുപോയവരോട് കൂടെ ഇരുന്നാൽ നിങ്ങളുടെ കൽബ് ചത്തുപോകുമെന്ന് മൂസാ നബി പറഞ്ഞപ്പോ, ആരാണ് ഈ ചത്തുപോയവരെന്ന് മൂസാ നബിയുടെ അനുജരന്മാര് ചോദിക്കുന്നു. ചത്തുപോയവരാരാന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ദുനിയാവ് ഇങ്ങനെ തലക്ക് പിടിച്ചിട്ട് ആഖിറത്തിന്റെ കാര്യങ്ങൾ മറന്നുപോയവർ, അർറാദിഖൂന ഫി ദുനിയ, ദുനിയാവെന്ന് വെച്ചിട്ട് നടക്കുന്ന ആളുകൾ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിഷയം വന്നാൽ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നോക്കിയാൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാം, നമ്മളെ കൽബിന് ജീവനുണ്ടോ ജീവനില്ലേ. രണ്ട് വിഷയം വരുന്നിടത്ത് ഇതാരോട് പറയാനല്ല, ഈ ഒരു അവലോകനം ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാക്കാം നമ്മുടെ കൽബിന് ജീവനുണ്ടോ ഇല്ലേ. ദുനിയാവ് വരുമ്പോ ആഹ്റത്തിനാണോ ദുനിയാവിനാണോ ഒരാവശ്യം വരുന്ന സമയത്ത് പ്രാമുഖ്യം കൊടുക്കുന്നത് നോക്കിയാൽ നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താന്നുള്ളത് അപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹനെ പറ്റി പറയുമ്പോൾ അല്ലാഹനെ പറ്റി പറയുമ്പോൾ കൽബിൽ ഒരു പേടിണ്ടാവില്ല, ഒരു ചലനം ഉണ്ടാവില്ല. ഈ കൽബ് ഹയാത്തായി കിട്ടാൻ ഒരുപാട് മാർഗങ്ങൾ പറയുന്നുണ്ട് മഹത്തുക്കൾ, വ്യത്യസ്തമായ മാർഗങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് തിലാവത്തുൽ ഖുർആൻ,
ഖുർആൻ മുതലാണ്. ദിവസവും ഖുർആൻ, റമദാനിൽ മാത്രം ഓതാനുള്ളതല്ല ഖുർആൻ. ഖുർആൻ എന്ന് ഓതണം. അഫ്ളലുൽ അഅ്മാലി അദ്വമുഹ, നമ്മൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്നും ചെയ്യുന്ന അമലാണ്. എപ്പോഴെങ്കിലും തോന്നുമ്പം ചെയ്യുന്നതല്ല. അമലുകൾക്കൊരു നിത്യത വേണം. അമലുകളിൽ ഏറ്റവും എന്നൊന്നും പതിവാക്കുന്ന അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ വലിയ പ്രതിഫലമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ അമലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് ഖുർആനത്ത് പതിവായാൽ ആ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ കറകളെയും മായ്ച്ചു കളയാൻ പരിശുദ്ധ ഖുർആനിന് പവറുണ്ട്. من حر نار لاوا أطفأت حر لاوا من برد خشبيم നരകത്തിലെത്തീനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഖുർആൻ ഓതുന്നതെങ്കിൽ നരകത്തിലെത്തീനെ പോലും ശമിപ്പിച്ചു കളയാനുള്ള കഴിവ് ഖുർആനിന്റെ വചനങ്ങൾക്കുണ്ടെന്ന് ഇമാം ഹുസൈനി തങ്ങൾ പഠിപ്പിക്കുകയാണ്. നരകത്തിലെ തീനെ കെടുത്തി കളയാനുള്ള പവർ ഖുർആനുണ്ട്. അപ്പൊ കൽബിന്റെ പാപങ്ങളെല്ലാം കരിച്ച് ശുദ്ധമായ കൽബാക്കി മാറ്റാനുള്ള കഴിവ് അള്ളാഹുവിന്റെ ഖുർആനികമായ വചനങ്ങൾക്കുണ്ട്. ഇത് അള്ളാഹുവിന്റെ കലാമാണെന്നുള്ള നിലക്ക് എല്ലാ ദിവസവും ഖുർആൻ ഓതിയാൽ കൽബിലൊരു ഹയാത്ത് കിട്ടും. ഞാൻ നേരത്തെ യഹ്യബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ലൗലിയാഉ റയ്ഹാനുല്ലാഹി തആല ഫിൽ അർദ് യശുമ്മുഹു സിദ്ദീഖൂൻ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഭൂമിയിൽ അല്ലാഹുവിന്റെ റയ്ഹാൻ പുഷ്പങ്ങളാണ്. യശുമ്മുഹു സിദ്ദീഖൂൻ, ആ പുഷ്പത്തെ മണക്കാൻ കഴിയുന്നവർ സിദ്ദീഖീങ്ങളായ ആളുകൾ മാത്രമാണ്. ആ സിദ്ദീഖീങ്ങളിൽ പെടണമെങ്കിൽ അതിനെ പറ്റി അത് മണം കിട്ടുന്ന മൂക്ക് വേണം, ഔലിയാക്കളെ കാണാൻ പറ്റുന്ന കണ്ണ് വേണം, എല്ലാവർക്കും കാണാൻ കഴിയില്ല. നമ്മളെ കൂട്ടത്തിൽ തന്നെ മിനിയാന്ന് വാനൂർ മൂസ മുസ്ലിയ എന്ന് പറയുന്ന ഒരു സാത്വികനായ സ്വാലിഹായ ഒരു മനുഷ്യന്റെ ആണ്ടു നേർച്ചയിൽ പങ്കെടുത്തു. പാനൂരിലെ മൂസ മുസ്ലിയ എന്ന് പറയുന്ന സാധാരണക്കാരായ ഷെയ്ഖ് സി എം വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത് 10 കൊല്ലം അവരെ കൂടെ കൂടിയ സാധാരണക്കാരനായ ഒരു മദ്രസ മുഅല്ലിമായി ജീവിച്ച മൂസ മുസ്ലിയ എന്ന് പറയുന്ന ഒരു മഹാൻ, അവിടുത്തെ നാട്ടിൽ കൂടിയപ്പോഴാണ് നാട്ടുകാർക്ക് അദ്ദേഹത്തിന്റെ വലിപ്പം മനസ്സിലാകുന്നത്. 1-ാമത്തെ ആണ്ട് നേർച്ചയിൽ ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വ്യത്യസ്തരായ ആളുകൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ, പലർക്കും രോഗം മാറിയ അനുഭവങ്ങൾ, പലരും അദ്ദേഹത്തിന്റെ വിവാദത്ത് കണ്ട് അടുത്തറിഞ്ഞവർ, 24-25 വർഷം അദ്ദേഹത്തോട് സഹവസിച്ചവർ, അവരൊക്കെ അനുഭവം പറയുമ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള അയൽവാസികൾ പോലും ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് ചിന്തിക്കുന്നത്. ഇടുക്കിയിലെ തൊടുപുഴയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ പരിചയമുള്ള ആളുകൾ. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ആലിമായി അറിയപ്പെട്ട ആളൊന്നല്ല. ആലിമീങ്ങൾ പറയുന്ന ആ വാക്കുകൾ അനുസരിച്ച് ജീവിച്ച സാധാരണക്കാരനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ് പറയുന്നത്. പക്ഷേ അത് കാണാനുള്ള കണ്ണ് അവർ കണ്ടിട്ടുണ്ടാവും, ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ മനുഷ്യനെ ഇങ്ങനെ കാണാനുള്ള ഒരു കണ്ണ് വേണം. അതാ പറഞ്ഞത് യശുമുഹു സിദ്ദീഖൂൻ, ആ മനുഷ്യന്റെ മണം കണ്ടെത്താനുള്ള ഒരു മൂക്ക് വേണം. ഇത്തരത്തിലുള്ള ഔലിയാക്കളുടെ സമീപത്ത് ചെന്നിട്ട് ആ വെളിച്ചം ആസ്വദിക്കാൻ പറ്റുന്ന കണ്ണു വേണം. അതെങ്ങനെ ഉണ്ടാവുക? ആ കണ്ണുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാം? മഹാന്മാരുടെ സാന്നിധ്യത്തിൽ യഹ്യബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ആ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ എത്തുമ്പോൾ ഫയസ്താഖൂന ഇലല്ലാഹ്, ആ മഹാന്മാരിലൂടെ അല്ലാഹ് എന്നുള്ള യജമാനനായ റബ്ബിലേക്കുള്ള ഒരു മനസ്സ് അവർക്കെല്ലാം പാകപ്പെട്ടിരിക്കും. അപ്പൊ ഔലിയാക്കളോടുള്ള ബന്ധത്തിന്റെ ആത്യന്തികമായ ഫലം അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള ബന്ധമായിരിക്കും. ഔലിയാക്കളിലൂടെ, അവരെ ബന്ധപ്പെടുന്നതിലൂടെ, അവരെ കണ്ടെത്തുന്നതിലൂടെ, എല്ലാവർക്കും കാണാൻ പറ്റൂല, ആ കണ്ണും മൂക്കും ഇല്ലാതെ കണ്ടെത്താൻ പോയാൽ ചിലപ്പോ പല പെടലുകളിലും പെട്ടുപോകും. ആലിമീങ്ങൾ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ആ കണ്ണും മൂക്കും ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോയാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. ഏതൊക്കെ നിലക്കുള്ള ആളുകളാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോൾ അപ്പൊ അതിനുള്ള വഴി എന്താണ്? സോഫായ കൽബോടുകൂടി ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട്
ആ മഹാന്മാരുടെ വഴികളിലേക്ക് സഞ്ചരിക്കാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവുക എന്നതാണ്. രണ്ടാമത്തേത് കൽബ് ഹയാത്താകാൻ മഹത്തുക്കൾ പറയുന്നത് വലിൽ ബത്തനിൽ ഹല, വയറ് കാലിയാക്കലാണ്. കൽബ് ഹയാത്തായി കിട്ടാൻ, ശുദ്ധമായ കൽബുണ്ടാവാൻ വയറ് കാലിയാക്കുക എന്ന് പറഞ്ഞാൽ തീറ്റ കുറക്കുക. സലാസത്തുൽ തൂരിസു കസ്വത്തുൽ ഖുലൂബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് കാണാം, മൂന്ന് കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തെ കടുപ്പമുള്ളതാക്കി മാറ്റുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കത്രത്തുൽ കലാം, വെറുതെ ഇങ്ങനെ സംസാരിക്കുക. രണ്ട് കത്രത്തുൽ ത്വഅം, നന്നായി ഭക്ഷണം കഴിക്കുക. നന്നായി ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചാൽ പിന്നെ വയറ് നിറച്ചാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറ്റി പറയുന്നതൊന്നും വലിയ വിഷയമാവില്ല, അങ്ങോട്ട് കയറി കിട്ടില്ല. പറയാൻ തുടങ്ങുമ്പോഴേക്ക് ആള് ഹവ വന്ന് ഉറങ്ങാൻ തുടങ്ങും. മൂന്നാമത്തേത് കസ്റത്തുൻ നൗം, കൂടുതൽ ഉറങ്ങുക, ഉറങ്ങന്നെ ഉറങ്ങുക, ഒഴിവിട്ടുമ്പോഴൊക്കെ ഉറങ്ങുക. ഇത്തരത്തിലുള്ള ആളുകൾക്ക് കസ്വത്തുൽ കൽബുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിനെ സംബന്ധിച്ച് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ ആ വയറ് നിറക്കുന്നതിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് ഒരു ഗ്രന്ഥം തന്നെയുണ്ട്, ആഫാത്തു ശുബഅ എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. അതിൽ മഹാനവറുകൾ പറയുന്നത് കാണാം, അഖറബുക്കും മിന്നി യൗമൽ ഖിയാമത്തി അക്സറുക്കും ജൂഉം വതഫറുഖ് വതഫക്കുറ എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു. എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വതആലയോട്, ദുനിയാവിൽ വെച്ച് ഏറ്റവും പട്ടിണി കിടക്കുകയും പട്ടിണി കിടക്കാറുള്ള വയറ് ഫുള്ളാക്കി ഭക്ഷണം കഴിക്കാതെ ഒരൽപ്പം ബാക്കി വെക്കുന്നവർ, അത് നല്ലൊരു സ്വഭാവമാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്, ഞാൻ ദീർഘമായി പറയുകയല്ല, അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വതആലയോട് വിനയാന്വിതരായി ഒരൽപ്പ സമയമെങ്കിലും ദുആ ചെയ്യുന്ന മനസ്സുണ്ടാവുക, അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവുക, സ്വാലിഹീങ്ങളായ ആളുകളോട് കൂടെ സഹവസിക്കുക, ഈ കാര്യങ്ങളെല്ലാം മുറുകെ പിടിക്കുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ മജ്‌ലിസിലേക്ക് വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല, يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മലയാളികളൊക്കെ ഇരിക്കാൻ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ, പുറത്ത് ആരും ഇരിക്കേണ്ടതില്ല. നമ്മുടെ സദസ്സിൻ്റെ സമാപനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളൊക്കെ ഒന്ന് മുന്നോട്ടിരിക്കുക, ബാക്കി വലിയ ആൾക്കാരൊക്കെ ഒന്ന് സദസ്സ് ഭംഗിയാക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫാദിൽ നൂറാനി നമ്മുടെ പ്രഭാഷണം ഖത്മു ചെയ്യുകയാണ് ഇൻഷാല്ലാ. എന്നിട്ട് ഒന്ന് രണ്ടും കാര്യം കൂടി നമ്മുടെ റൗദത്തുൽ ഖുർആനിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണമെല്ലാം നടക്കാനുണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഒരുമിച്ച് കൂടിയതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മളെ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം അല്ലാഹു നമ്മളെ നന്നാവാനും നമ്മളെ കൽബിൽ ഈമാൻ ഹയാത്തായി കിട്ടാനൊക്കെയുള്ള ഒരു കാരണമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാന്മാരായ ബദരീങ്ങളുടെ മഹത്വം കേരളത്തിൽ പ്രചരിപ്പിക്കുകയും ബദരീയത്ത് കൊണ്ട് അറിയപ്പെടുകയും ചെയ്ത വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ. അവർകൾ എല്ലാ വെള്ളിയാഴ്ചയും അവിടുത്തെ ബദറുദ്ദുജയിൽ നടക്കുന്ന ഈ ബദറിൻ്റെ മൗലിദ് ലോകത്ത് തന്നെ അറിയപ്പെട്ട വലിയൊരു സദസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങളവറുകളുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ, വലിയ വിജയത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നമ്മുടെ ദുആ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്ഥാപന സമുച്ചയങ്ങളുടെയൊക്കെ ഉയർച്ചയുടെയും വളർച്ചയുടെയും വിധാതാവായ ബഹുമാനപ്പെട്ട മർഹൂം സി പി മുല്ലക്കോട്ട തങ്ങളുടെ
ഇരുപത്തിരണ്ടാമത്തെ ആണ്ടു നേർച്ചയാണ് ഒരു കൊല്ലവും മുടങ്ങാതെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിനീതരായ ഞങ്ങളടക്കമുള്ള ഒരുപാട് സഖാഫികളും ഹാഫിദുകളും ഒക്കെ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. 10 വർഷക്കാലം ഈ മഹത്തായ നാടിന് ആത്മീയവും അനുഗ്രഹീതവുമായി നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങളുടെ ഉസ്താദ് ജാതി മത ഭേദമന്യേ എല്ലാവരാലും ആദരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന മഹാനവർഗൾ 1999 ജൂലൈ 27 റബീഉല്ലാഹർ 13-ാം തീയതി ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു തആല അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട മകൻ എൻ്റെ അഭിമന്യ സുഹൃത്ത് സയ്യിദ് കുഞ്ഞിസീദിക്കോയ തങ്ങൾ ഉസ്താദ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പരിപാടിയുടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം പിടിച്ചു. രാവിലെ സിയാറത്തിന് തങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതലായി ഒന്നും പറയുന്നില്ല. ഷേഖ് ജീലാനിയുടെയും അതുപോലെ തന്നെ താഞ്ചുൽ ഉലമയും നൂറുൽ ഉലമയും അടക്കം സ്വാത്വികരായ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഒക്കെ വിട പറഞ്ഞ് അനുഗ്രഹീതമായ റബീഉല്ലാഹിന്റെ ഈ ും അള്ളാഹുവിന്റെ നാലാളെ തോൽപ്പിച്ചുകൊണ്ട് മദീനയിലാണ് ഈ പരിപാടി ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ തങ്ങളുള്ളത്.